ADM അതുപോലെ ലയൻസിൻ്റെ VDG വാർഡ് മെമ്പർ വേറെല്ലാതെ എനിക്ക് പറയാൻ അറിയുന്നില്ല. പിന്നെ സർവോപരി ഇവിടെ ഈ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തെ കുറിച്ചും ഇനി നമുക്ക് ഭാവി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും മേയറും നമ്മുടെ ബഹുമാന്യനായ കളക്ടറും വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നു. അത് പിന്നെ അത് നമ്മുടെ സർവകക്ഷനെ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ബഹുമാന്യനായ മേയർ കളക്ടർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ ഞാൻ എൻ്റെ ആദ്യഘട്ടത്തിലൂടെ സമീപിക്കുകയും ഈ ബീച്ച് ക്ലീനിങ് ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഒരു ആശയം എനിക്ക് തരികയും ചെയ്തത് ബഹുമാന്യനായ കളക്ടറാണ്. അപ്പോഴാണ് ഞാൻ ഈ ബോട്ടിലിൻ്റെ ഇങ്ങനൊരു ബോട്ടിൽ കളക്ഷൻ കൂട്ടുക. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാലിന്യമായിട്ട് നമ്മൾ അനുശേഷിച്ച് ഈ ഉണക്ക സമയത്ത് ഒരുപാട് പേര് നമ്മൾ കുടിവെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് പിന്നെ കൊണ്ട് നിക്ഷേപിക്കാൻ യഥാർത്ഥത്തിൽ ഒരു സ്ഥലമില്ലെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ഷൻ ബൂത്തുകൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വെച്ചാൽ കൊള്ളായിരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് മനസ്സിലായി. ഞാൻ അതിൻ്റെ ഇതായി കാണിച്ചു ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ നീക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയത്. പിന്നെ കൊയിലോൺ സെൻട്രൽ ലയൻസിനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ പിന്നെ ഒരു പ്രോജക്റ്റിൻ്റെ ഒന്ന് മാത്രമാണ്. ഇത് ഞങ്ങളുടെ ഇപ്പം പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നാളെ നടക്കുന്നുണ്ട്. അത് ഡിസ്ട്രിക്ട് ഗവൺമെൻറ്റിൻ്റെ ഡിസ്ട്രിക്റ്റാണ്, ഒഫീഷ്യൽ ഡിസ്ട്രിക്റ്റാണ് നമ്മുടെ ക്ലബിലുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രോജക്റ്റ് എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഇത്രയും പെട്രോട്ടർ കളക്ഷൻ ബൂത്തുകളെ ഇവിടെ നിർമ്മിച്ച് ഇവിടെ സമർപ്പിക്കുന്നത്. അതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സെക്കൻഡ് VDG ലയൻസ് ക്ലബിൻ്റെ ഡിസ്ട്രിക്ട് സെക്കൻഡ് VDG JNC ജോബാണ്. അദ്ദേഹം അത് ഔദ്യോഗികമായിട്ട് മേയറെ ഏൽപ്പിച്ച് നമ്മുടെ ആ ദൗത്യം പൂർത്തീകരിക്കുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ കണ്ടു നിർത്തുന്നവർക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി അറിയാവുന്ന കാണുന്നത് ഇത് നല്ലൊരു പിന്നെ രീതിയിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ മേയറും കളക്ടറും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ വളരെ സുന്ദരമായ ഒരു കൊല്ലം ബീച്ചുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിനകത്ത് പങ്കെടുത്ത എല്ലാ അംഗങ്ങളെയും പ്രത്യേക അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. കുറച്ച് കുട്ടികൾ നീ പണിയൊന്നും എടുക്കത്തില്ല. ലാസ്റ്റ് ഇയർ വിട്ട് കോട്ടയ്ക്ക് ഇത് ഔദ്യോഗികമായി കൊല്ലം മേയർ പ്രസന്ന കേരളത്തിൻ്റെ വേറെ പ്രോജക്റ്റാണ് എൻവയോൺമെൻറ്റ്. ഇതുപോലുള്ള പദ്ധതികൾ ഇനിയും ഞങ്ങൾ കോർപ്പറേഷനുമായും ഇതുപോലെ ചെയ്യാൻ തയ്യാറാണ്. ഇത് ഞങ്ങൾ ഔദ്യോഗികമായി കൈമാറിയതായിട്ട്
ഹലോ ബിനിജി.